നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കോവിഡ് വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി നൽകും, ആരിൽ നിന്നും പണം വാങ്ങില്ല എന്ന പ്രഖ്യാപനം നടത്തിയത്. കേന്ദ്ര സർക്കാർ കോവിഡ് വാക്സിൻ സംസ്ഥാനത്ത് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും, അതായത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും, അതായത് രാജ്യത്ത് മുഴുവൻ സൗജന്യമായി നൽകുമെന്നാണ് പറഞ്ഞത്. കേരളം വേറെ രാജ്യമൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന തോന്നൽ മുഖ്യമന്ത്രിക്കോ ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്നവർക്കോ ഉണ്ടോ? ഇനി നിങ്ങൾക്ക് അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, അതായത് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ ഇന്നലെ പരസ്യപ്രചരണം അവസാനിക്കാനിരിക്കെയാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്തിയത്. അതായത് ഒരു വാക്കേ പറഞ്ഞുള്ളൂ, എന്നാൽ പോലും ആ വാക്ക് ജനങ്ങളിൽ ഉളവാക്കുന്ന 10 വോട്ടെങ്കിൽ കൂടുതൽ കിട്ടിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും പോകാൻ വയ്യാതെ ക്ലിഫ് ഹൗസിൽ ഒളിച്ചിരുന്ന മുഖ്യമന്ത്രിയാണ് അനാരോഗ്യമാണ് കാരണമെന്ന് പറയുന്നു. ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ഫോട്ടോ പോലും കേരളത്തിലെ പല പോസ്റ്ററുകളിലും കാണാനില്ല. സ്വന്തം ചിഹ്നത്തിൽ പോലുമല്ല സി പി എംകാർ മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ കൊടവും കൊടയും വടിയുമൊക്കെയാണ് ചിഹ്നം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതൊക്കെ ചർച്ച ചെയ്തതാണ്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം, അതും അവ്യക്തമായ അസത്യമായ ഒരു പ്രഖ്യാപനം. കാരണം കേരളത്തിൽ മാത്രം പണം വാങ്ങിയും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഫ്രീ ആയിട്ടുമാണോ കോവിഡ് വാക്സിൻ കൊടുക്കുന്നത്? അല്ല, ഇന്ത്യ ഒട്ടുക്ക, ഭാരതമൊട്ടുക്ക് കോവിഡ് വാക്സിൻ എല്ലാ ജനങ്ങൾക്കും സൗജന്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ നൽകുക. അത് കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. ഇവിടെ പോളിയോ കൊടുക്കാറുണ്ട്. പോളിയോയ്ക്ക് ഇവിടെ കേരള സർക്കാർ പോളിയോ കൊടുക്കുന്നു, ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണത്? എല്ലാ സംഭവങ്ങളെയും, അതായത് കേന്ദ്രത്തിൻ്റെ എല്ലാ സംഭവങ്ങളെയും സ്വന്തം പോസ്റ്റർ അടിച്ചും അതുപോലെ തന്നെ ഹൈവേ പ്രോജക്റ്റുകളെ ആ രീതിയിൽ മാറ്റിയും എല്ലാം കേരളത്തിൻ്റെതാക്കി ജനങ്ങളെ പറ്റിക്കുന്ന നാണം കെട്ട പരിപാടി ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടി? കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, അത് പി എം എ വൈ പ്രോജക്റ്റ് ആയാലും വേറെ ഏത് പ്രോജക്റ്റ് ആയാലും അടൽ പെൻഷൻ യോജനയായാലും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി കേന്ദ്ര സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്കതൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങളാണിതൊക്കെ കൊടുത്തത് എന്ന് പറയാൻ നാണമില്ലേ? ആരാൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് പറയാൻ നാണമില്ലാത്ത സർക്കാരാണോ കേരളം ഭരിക്കുന്നത്? ഇത് നഗ്നമായ പെരുമാറ്റച്ചട്ട ലംഘനമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കെ ഒരു വാഗ്ദാനമായി, അതും തെറ്റായ വാഗ്ദാനമായി, അവാസ്തവമായ കാര്യമായി പറഞ്ഞതാണ് കോവിഡ് വാക്സിൻ ഇവിടെ കേരളത്തിൽ എല്ലാവർക്കും സൗജന്യമായി ഇവിടുത്തെ കേരള സർക്കാർ കൊടുക്കും എന്നത്. യു ഡി എഫും ബി ജെ പിയും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. യു ഡി എഫിന് വേണ്ടി കെ സി ജോസഫ് എം എൽ എ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. അതുപോലെ ബി ജെ പിക്ക് വേണ്ടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നൽകിയത്. രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു എങ്കിലും ഇലക്ഷൻ ആയതുകൊണ്ടും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടും പ്രതികരിക്കാനുള്ള സമയം അവർക്കുണ്ടായില്ല. അതുകൊണ്ടാണ് നാളെ ഇലക്ഷനും മറ്റു കാര്യങ്ങളും നടക്കുകയാണ്, അവരോരോ മണ്ഡലങ്ങളിൽ നിശബ്ദ പ്രചരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളും ചർച്ചകളും വാർത്താസമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുകയാണ്. പൊതുവായ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യങ്ങളൊക്കെ അവർ വ്യക്തമാക്കുകയും ചെയ്യും. യു ഡി എഫ് കൺവീനർ ശ്രീ എം എം എസിനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, അദ്ദേഹവും തിരക്കിലാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണം. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പാർട്ടി നേതാവിനെ പോലെ വിളിച്ചു പറയുകയാണ് കേരളത്തിൽ സൗജന്യമായി വാക്സിൻ കൊടുക്കുമെന്ന്. കേരളത്തിൽ മാത്രമേ സൗജന്യമുള്ളൂ എന്ന് തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നു. നഗ്നമായ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമല്ലേ അദ്ദേഹം നടത്തിയത്? ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമല്ലേ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചെയ്തത്? മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ച് ഇത്രയും കാലത്തെ രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള വ്യക്തിക്ക് അറിയാഞ്ഞിട്ടാണോ? അല്ല, ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. ഇവിടെ ഞങ്ങൾക്കെന്തുമാകാം, സി പി എംകാർ കാണിച്ചുകൂട്ടിയത്, കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് കാണിച്ചുകൂട്ടിയ കാട്ടായങ്ങൾ നമ്മൾ വാർത്തയായി നൽകിയതാണ്. അതായത് 9-10 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പോലീസുകാർ നോക്കി നിൽക്കുകയാണ് കുടുംബമായി വോട്ട് ചെയ്യാൻ വന്ന വ്യക്തിയെ ബൂത്തിൽ നിന്ന് പിടിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ചത്. ഇവിടെ സി പി എം പറയും ആര് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണം എന്നത്. അതാണ് ഇവരുടെ അഹങ്കാരം, അതാണ് ഇവർ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രി ഇതിന് വ്യക്തമായ ഒരു വിശദീകരണം നൽകണം. അങ്ങ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ചിരിക്കുന്നു, വാർത്താസമ്മേളനം വിളിച്ച് വരുത്തി ലംഘിച്ചിരിക്കുന്നു, അതും അവാസ്തവമായ കാര്യം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം. ഇതൊന്നുമല്ല ശരിയായ രാഷ്ട്രീയ ധാർമ്മികത, ഇതൊന്നുമല്ല ശരിയായ ജനാധിപത്യം, ഇതൊന്നുമല്ല ശരിയായ സാമൂഹ്യനീതി. ഇതൊന്നും അങ്ങേപോലുള്ള പ്രബുദ്ധരായ രാഷ്ട്രീയ നേതാക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യൂ എന്ന് വിചാരിച്ചാൽ പൊതുജനം തീർച്ചയായും പ്രതികരിക്കും, കാര്യങ്ങൾ ചോദിക്കും. കാരണം പൊതുജനം വോട്ട് ചെയ്താണ് നിങ്ങളൊക്കെ അധികാരത്തിലേറിയത്, മുഖ്യമന്ത്രിയായത്, മന്ത്രിമാരായത്. അതൊക്കെ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. പണ്ടൊക്കെ പറയുന്നത് പോലെ ലോകത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഈ മുമ്പോട്ട് പോകുന്നത് എന്ന് ചില സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില പോസ്റ്റുകൾ പലപ്പോഴായി കണ്ടിരുന്നു. അത് ഇപ്പോൾ ഈ സമയത്തൊക്കെ ഓർമ്മ വരികയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.